എന്റെ വീട് എന്റെ വീടല്ല, ഈശോയുടെ വീടാണ്. ഈശോ വസിക്കുന്ന വീടാണ്, അമ്മ വസിക്കുന്ന വീടാണ്. ഈശോയോട് ചേർന്ന് ജീവിക്കുമ്പോഴാണ് എനിക്ക് ഈശോ അനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കുക. എന്റെ ജീവിതം ഒരിക്കലും നിരാശക്കിടമില്ല. എനിക്കൊരിക്കലും ഞാൻ ഏകാന്ത നിരപ്പിക്കേണ്ടതായിട്ട് വരികയില്ല. എനിക്കൊരിക്കലും ആരും എനിക്ക് സഹായം എന്ന് പറയേണ്ടതായിട്ട് വരികയില്ല. കാരണം എന്നെ സഹായിക്കാൻ, എന്നെ ആശ്വസിപ്പിക്കുവാൻ അമ്മയും ഈശോയും എന്നോടൊപ്പം എന്റെ വീട്ടിൽ വസിക്കുന്നുണ്ട്. അപ്പൊ ഈശോയുടെ അടുക്കിലേക്ക്, അമ്മയുടെ അടുക്കിലേക്ക് ഇങ്ങനെ ഓടിയെടുക്കുവാൻ, പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. പ്രാർത്ഥിക്കുവാനായിട്ട് അപ്പോഴാണ് ഈശോയുടെ കുടുംബത്തിൽ ജീവിക്കുന്നവരായിട്ട് നമ്മൾ തീരുക. അപ്പൊ ഈശോയുടെ കുടുംബത്തിൽ ജീവിക്കേണ്ടവരാണ് നാം, ഈശോയുടെ ഒപ്പം ജീവിക്കേണ്ടവരാണ് നാം. അതിൽ ജീവിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞ ഈശോയുടെ കുടുംബം ത്രിത്വമാണ്. ത്രിത്വത്തിൽ ഞാൻ ജീവിക്കണം. പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും ചേർന്ന് ഞാൻ ജീവിക്കണം. പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും ചേർന്ന് ജീവിക്കുന്നതാണ് കുദാശകളിലുള്ള ജീവിതം. പ്രത്യേകിച്ച് മാമുദീസ സ്ഥൈര്യ വിൽക്കുബാന, ഈ മൂന്ന് കുദാശകള് ത്രിത്വത്തിൽ ജീവിക്കുവാനായിട്ട്, ത്രിത്വത്തിന്റെ വാസസ്ഥലമായ, ത്രിത്വത്തിന്റെ സക്കാരിയായി എന്നെ തീർക്കുന്ന കുദാശകളാണ്. നമ്മളിവിടെ വില്ലേജിലുണ്ട് നമ്മുടെ ശ്രീകച്ചൻ. ഇവിടെ ഇവിടെ ഇപ്പൊ ഇവിടുന്ന് മാറിയതോ എനിക്ക് ക്രിസ്റ്റുകൊണ്ട് ഇവിടെ മാറിയപ്പോൾ അല്ലേ, ഇവിടെ ഉണ്ടോ കടവാപ്പുറത്തേക്ക്. അപ്പൊ അച്ഛനെ നെടുങ്ങുന്നത് അച്ഛൻ ഒത്തിരി ബന്ധുക്കാരുണ്ട്. അപ്പൊ നെടുങ്ങുന്നത് പള്ളി ഞാൻ കൊച്ചു നേരം, അപ്പൊ മാമൂസ മുക്കാൻ അച്ഛൻ സ്ഥിരം വീടുവാണ് നെടുങ്ങുന്നത്. അപ്പൊ എല്ലാ മാമൂസിക്ക് അച്ഛൻ പറയുന്ന ഒരു സന്ദേശമാണ്, ഈ കുഞ്ഞ് ജീവിക്കുന്ന സക്കാരിയായിട്ട് ഇന്ന് മാറ്റപ്പെടുകയാണ്. ജീവിക്കുന്ന സക്കാരിയായിട്ട് ഈ കുഞ്ഞിന് മാറ്റപ്പെടുക. എന്നുവെച്ചും പറയാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മുടെ കുഞ്ഞിൽ ഇന്ന് കൂടുകൂട്ടുകയാണ്. അച്ഛൻ പറഞ്ഞത് നമ്മുടെ കുഞ്ഞിൽ ഇന്ന് കൂടുകൂട്ടുകയാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ത്രിത്വം വസിക്കുന്ന സ്ഥലമാണ്. ആ ത്രിത്വത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചാൽ ഈശോയുടെ കുടുംബത്തിൽ ജീവിക്കുന്നവരായിട്ട് തീരാനായിട്ട് നമുക്ക് സാധിക്കും. ഈശോയുടെ രണ്ടാമത്തെ കുടുംബം തിരുക്കുടുംബമാണ്. തിരുക്കുടുംബം മാതാവും യോസേഫാവും ഈശോയും ചേരുന്നതാണ്. ഞാൻ തിരുക്കുടുംബത്തിൽ ജീവിച്ചാൽ, എന്റെ കുടുംബം തിരുക്കുടുംബമാക്കി മാറ്റിയാൽ ഈശോയോട് ചേർന്ന് ജീവിക്കുന്നവരായിട്ട് ഞാൻ തീരും. എന്റെ കുടുംബം ഈശോയുടെ കുടുംബമാക്കി മാറ്റണമെങ്കിൽ, തിരുക്കുടുംബമാക്കി മാറ്റണമെങ്കിൽ ഞാൻ എന്തെല്ലാമാണ് ചെയ്യേണ്ടത്? ഒന്ന്, എന്റെ കുടുംബത്തിലുള്ള മറ്റുള്ളവരെല്ലാം എന്നേക്കാൾ വലിയവരെന്ന് ഞാൻ കാണണം. രണ്ട്, തിരുക്കുടുംബത്തിന്റെ പ്രാർത്ഥനാരൂപം എന്റെ ജീവിതത്തിലും വേണം. മൂന്നാമത്തത്, തിരുക്കുടുംബത്തിന്റെ സമർപ്പണം എന്റെ ജീവിതത്തിലും ഉണ്ടാകണം. എല്ലാം എനിക്ക് ദൈവം, എല്ലാം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് തിരുക്കുടുംബത്തിൽ വസിക്കുവാനായിട്ട് സാധിക്കും. ഈശോയുടെ മൂന്നാമത്തെ കുടുംബം സഭയാണ്. ഈശോയുടെ മൂന്നാമത്തെ കുടുംബം സഭ. ഞാൻ സഭയിലായിരിക്കുമ്പോൾ, സഭയുടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ, സഭയുടെ കുദാശകളിൽ പങ്കാളിയാകുമ്പോൾ, ഞായറാഴ്ച ആചരണം മുടക്കാൻ നടത്തുമ്പോൾ, പരിശുദ്ധ മാനസികത അനുഭവമാക്കി സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ, തീർച്ചയായിട്ടും ഈശോയുടെ കുടുംബത്തിലെ അംഗമാകുവാനായിട്ട് എനിക്ക് സാധിക്കും. അപ്പൊ ഞായറാഴ്ച ആചരണം വലിയപ്പണം. അതാണ് ഈശോയുടെ കുടുംബത്തിലെ അംഗമാകുവാനായിട്ട്, സഭയാകുന്ന കുടുംബത്തിലെ അംഗമായിട്ട് ജീവിക്കുവാനായിട്ട് എനിക്ക് ശക്തി നൽകുന്ന ശക്തി സ്രോതസ് പരിശുദ്ധ കുർബാന. പണിതിന്റെ കുർബാന അർപ്പണത്തിന് ഉത്സാഹം കാണിക്കുക, സാധിക്കുന്നിടത്തോളം കുർബാനെ സംബന്ധിക്കുവാനായിട്ട്, ബലി അർപ്പിക്കുവാനായിട്ട്, ബലി അനുഭവിക്കുവാനായിട്ട്, ഈശോ അനുഭവിക്കുവാനായിട്ട്, ഈശോ കൂടെ കൂട്ടിക്കൊണ്ട് നടക്കുവാനായിട്ട് നമ്മൾ ശ്രമിച്ചാൽ തീർച്ചയായും ഈശോയുടെ കുടുംബത്തിൽ ഈശോടൊപ്പം ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. നാലാമത്തെ, ഈശോയുടെ കുടുംബം എന്റെ കുടുംബമാണ്. എന്റെ വീട് ഈശോയുടെ വീടാണ്. എന്റെ വീട് ഈശോയുടെ വീടാണ്. എന്റെ വീട്ടില് ഞാനല്ല വസിക്കുക, ഞാൻ എന്നെ എന്നോട് കൂടി ഞാൻ ഈശോയുടെ കൂടിയാണ് വസിക്കുക. ഞാൻ തനിച്ചല്ല വസിക്കുക, ഞാൻ ഈശോയോട് ചേർന്നാണ് വസിക്കുക. ഈശോയും അമ്മയും വിശുദ്ധരും എന്റെ കുടുംബത്തിലുണ്ട്. അവരുടെ സാന്നിധ്യത്തിൽ, ആ സാന്നിധ്യ അനുഭവത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ ഈശോയോട് ചേർന്ന് ജീവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കും. ഇപ്രകാരം ഈശോയോട് ചേർന്ന് ജീവിച്ചാൽ തീർച്ചയായും നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതാവും. ഈശോട് ചേർന്ന് ജീവിക്കുക എന്നുള്ളത് ഒരു ഭൗതികമായിട്ടുള്ള ഒരു ചിന്തയിൽ നിൽക്കാതെ അനുഭവത്തിന്റെ തലത്തിലേക്ക് വരിക. ആ അനുഭവത്തിന്റെ തലത്തിൽ ഈശോട് ചേർന്ന് ജീവിക്കുന്നത് നമ്മുടെ ജീവിതമാക്കി മാറ്റുവാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും നമ്മുടെ ജീവിതം ഒരിക്കലും നിരാശപ്പെടേണ്ടതായിട്ട് വരികയില്ല. ഈശോ കൂടി ഉണ്ടെങ്കിൽ ഒന്നിനെയും നാം ഭയപ്പെടേണ്ടതായിട്ടില്ല. ഈശോ കൂടി ഉണ്ടെങ്കിൽ യാതൊന്നും നമ്മളെ സ്പർശിക്കുകയില്ല. ഈശോ കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ചില ചില മേഖലകളിൽ നമ്മൾ തോറ്റുപോകുന്നതായിട്ട് നമുക്ക് തോന്നാമെങ്കിലും അത്യന്തികമായിട്ട് ഈശോ നമുക്ക് വിജയം നൽകും. താൽക്കാലികമായിട്ടുള്ള തോൽവികളെ വിജയമാക്കി മാറ്റുവാനായിട്ട് നമ്മളിലുള്ള ഈശോയുടെ സാന്നിധ്യം, ഈശോട് ചേർന്നുള്ള ജീവിതം നമ്മെ സഹായിക്കും. ഇപ്പൊ എന്റെ വീട് ഈശോയുടെ വീടാണ്. ഇപ്പൊ ഈശോയുടെ കൂടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ, ഈശോ തായ്തണ്ടാകുന്ന മരത്തില് നല്ല ശാഖയായിട്ട്, ഈശോ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ശാഖയായിട്ട് ഞാൻ വളരുക എന്നാണ് അർത്ഥം. ഒരു മരത്തെ വെക്കുന്നത് സാമൂഹിക പേരെനിക്ക് അറിയത്തില്ല, ഈ മരത്തിലൊക്കെ കൊണ്ട് കിട്ടി വെക്കില്ല, ഒരു ഓർക്കിഡ് ഇല്ലേ,
അത് ഞങ്ങളുടെ സ്ഥാപനത്തെ നിർമ്മിക്കുന്നത് ഒരു പെൺകുട്ടി അവിടെ നിന്ന് കൊണ്ടുപോകും. അപ്പൊ അവൾ അതൊരു മാവ്, ഞങ്ങളുടെ അവിടെ ഒരു മാവുണ്ട്, മച്ചിമാവ് ഞങ്ങൾ വിളിക്കുന്നു, ഇതേ കായ്ച്ചിട്ടില്ല. ആ മാവയെ കൊണ്ടുവന്ന് അത് അവള് കെട്ടിവെച്ചു. അവൾ കെട്ടിവെച്ച് കഴിഞ്ഞപ്പോഴ് രണ്ടു ദിവസമായി കെട്ടിവെച്ചു. അപ്പൊ ഞാനത് കണ്ടപ്പോൾ അവർ ഇത്രയും ചെയ്തതല്ലേ, അപ്പൊ നമുക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കണമെന്ന് വെച്ച് ഞാനതിന് പോയി ഒരു കോളേജ് സ്പ്രിംഗ് കിട്ടുന്നതിനൊക്കെ ഒരു സാധനം ഉണ്ടല്ലോ ഇത് വെക്കുന്നത്, നെറ്റ് കൊണ്ടുണ്ടാക്കി. അപ്പൊ ഞാനത് മേടിച്ചുകൊണ്ട് ഇന്നലെ അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരത് അടത്തി അത് തിരിച്ചെടുത്തിട്ട് അതിനകത്ത് വെക്കാനായിട്ട് അവർ ശ്രമിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് അതെല്ലാം വെച്ചതിന് ശേഷം ആ പെൺകുട്ടി എൻ്റെ അടുക്കൊന്ന് പറയാണ്, അച്ഛാ അതിൻ്റെ വേര് പാകിയായിരുന്നു, അതിൻ്റെ വേര് ആ മാവയിലൊട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു. പറിച്ചൊരാൾ എടുത്തു, മൂന്ന് ദിവസമേ ഉള്ളൂ, മൂന്ന് ദിവസം കൊണ്ട് തന്നെ അത് ഒട്ടിപ്പിടിച്ചു. നമുക്കറിയാം അത് ഒട്ടിപ്പിടിച്ചില്ലെങ്കിൽ അതിന് വളരാനായിട്ട് സാധിക്കത്തില്ല. ആ മാവയിൽ അത് ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞാലേ ഉള്ളൂ, ആ മരത്തോട് അത് ഒട്ടിച്ചേർന്നാലേ ഉള്ളൂ അതിനാവശ്യമായിട്ടുള്ളതൊക്കെ ആ മരത്തിൽ നിന്ന് വലിച്ചെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്നാലേ ഉള്ളൂ അത് നല്ല മനോഹരമായ പൂക്കള്, ഒത്തിരി ദിവസം നീണ്ടു നിൽക്കുന്ന പൂക്കള്, സാധാരണ പൂക്കളൊക്കെ പെട്ടെന്ന് പോകും, ഈ പൂ ഒത്തിരി നാൾ നിൽക്കുമെന്നാണ് പറഞ്ഞത്. ഒത്തിരി നാൾ നീണ്ടു നിൽക്കുന്ന പുഷ്പത്തിന് ജന്മം നൽകുവാനായിട്ട് അതിന് സാധിക്കുള്ളൂ. അപ്പൊ ഞാനും നിങ്ങളും ജീവിതത്തിൽ ഫലം ചൂടണമെങ്കിൽ, അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ഈശോയോട് ചേർന്ന് നിന്നേ പറ്റുകയുള്ളൂ. ഈശോട് ചേർന്ന് നിൽക്കുക, ഈശോട് ചേർന്ന് നിന്നാൽ ഈശോ നമ്മോടും ചേർന്ന് നിൽക്കും, ഈശോട് ചേർന്ന് നിന്നാൽ ഈശോ നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും. അപ്പന്റെ കരം പിടിച്ച് നടക്കുന്ന കുഞ്ഞിനെ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. ഈശോയുടെ കരം പിടിച്ച് ഞാൻ നടന്നാൽ ഞാനും ഒന്നിനെയും ഭയപ്പെടേണ്ടതായിട്ടില്ല. അമ്മയുടെ സംരക്ഷണം എനിക്കുണ്ടെങ്കിൽ ഏത് സാഹചര്യത്തെയും അതിജീവിക്കുവാൻ എനിക്ക് സാധിക്കും. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം എൻ്റെ ജീവിതത്തിൽ എപ്പോഴും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാൻ എനിക്ക് സാധിച്ചാൽ എനിക്കൊന്നിനെയും ഭയപ്പെടേണ്ടതായിട്ട് വരികയില്ല. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമുക്കൊരു ഗാനം ആലപിക്കാം. യേശുവിൻ്റെ രക്തം കഴുകലാ, യേശുവിൻ്റെ രക്തം കഴുകലാ, യേശുവിൻ്റെ രക്തം കഴുകലാ,
ഞാൻ ജീവിക്കേണ്ടത് ഈശോയുടെ കൂടിയാണ്, ഞാൻ ജീവിക്കേണ്ടത് ഈശോയുടെ കുടുംബത്തിലാണ്. അതാണ് നമ്മൾ കണ്ടത്. ഈശോയുടെ കുടുംബത്തിൽ ജീവിക്കുവാനുള്ള വിളിയാണ് നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുക. ഈശോ നമുക്ക് ഓരോരുത്തർക്കും മൂന്ന് തരത്തിലുള്ള വിളി നൽകിയിട്ടുണ്ട്. ഒന്ന്, ഈ ലോകത്തിലേക്കുള്ള വിളി, അസ്തിത്വത്തിലേക്കുള്ള വിളി. നമ്മൾ ഓരോരുത്തരെയും ഈ ഭൂമിയിലേക്ക് വിളിച്ച് ഇവിടെ ജനിപ്പിച്ചിരിക്കുന്നത് ദൈവമാണ്. ദൈവം നമ്മൾ ഓരോരുത്തരെയും ഈ ഭൂമിയിൽ കൊണ്ടുവന്ന് ആക്കിയിരിക്കുകയാണ്. അത് നമുക്ക് ദൈവം നൽകിയ ആദ്യത്തെ വിളിയാണ്. രണ്ടാമത്തെ വിളി, ഈശോയെ അറിഞ്ഞ സഭയിലെ അംഗമാകുവാനായിട്ട് മമ്മൂദീസയിൽ നൽകിയ വിളിയാണ്, ഒരു ക്രിസ്ത്യാനിയാക്കുവാനായിട്ടുള്ള വിളി. ഈ രണ്ട് വിളിയും ഈശോ നമുക്ക് നൽകിയിരിക്കുന്ന വിളികളാണ്. അതിനപ്പുറത്ത് ഈ രണ്ട് വിളികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഈശോ നമുക്ക് നൽകിയിരിക്കുന്ന വലിയ മറ്റൊരു വിളിയാണ് വിശുദ്ധി പ്രാപിക്കുവാനായിട്ടുള്ള വിളി. വിശുദ്ധി എന്ന് പറഞ്ഞാൽ ഈശോയോട് ചേർന്ന് ജീവിക്കുന്ന അവസ്ഥയാണ്. ഈശോയുടെ ചേർന്നായിരിക്കുന്ന അവസ്ഥയാണ് വിശുദ്ധി. അപ്പം വിശുദ്ധി പ്രാപിക്കാനായിട്ട് നമ്മൾ സാധാരണയും നമ്മളെല്ലാം വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ എപ്പോഴും പള്ളിയിലിരുന്നാലേ ദൈവികമായ കാര്യങ്ങൾ എപ്പോഴും ഏർപ്പെട്ടാൽ മാത്രമേ വിശുദ്ധി പ്രാപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. ദൈവം നമുക്ക് വിശുദ്ധി പ്രാപിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന മേഖലകൾ വ്യത്യസ്തമാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു പലേര കച്ചവടക്കാരന് ദൈവം നൽകിയിരിക്കുന്ന വിളിയാണ് ആ പലേര കച്ചവടം എന്ന് പറയുക. ആ അധ്യാപകർ ദൈവം നൽകിയിരിക്കുന്ന വിളിയാണ് അധ്യാപകം എന്ന് പറയുക. ഒരു പോലീസുകാരൻ ദൈവം നൽകിയിരിക്കുന്ന വിളിയാണ് പോലീസുകാരനായിട്ട് നന്നായിട്ട് ശുശ്രൂഷിക്കണം. അപ്പൊ നമ്മുടെ വിളി നമ്മുടെ ജീവിത അവസ്ഥയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കാര്യമാണ്. നമ്മൾ ആ സാഹചര്യത്തിൽ നന്നായിട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും വിശുദ്ധി പ്രാപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. വിശുദ്ധി പ്രാപിക്കുക അപ്രാപ്യമായിട്ടുള്ള ഒരു കാര്യമല്ല, ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമല്ല. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ദൗത്യം നമ്മൾ പൂർണ്ണമായിട്ട് നിർവഹിക്കുമ്പോൾ വിശുദ്ധി പ്രാപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അത് ദൈവത്തോട് ചേർന്ന് നയിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം വിശുദ്ധി പ്രാപിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും യോഗ്യരാക്കും. ആ ഒരു കാര്യം കൂടിയാണ് എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ടുള്ളത്. ഇപ്പൊ കുടുംബസ്ഥരായിരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവം നൽകിയിരിക്കുന്ന വിളിയാണ് കുടുംബജീവിതം. ഇപ്പൊ കുടുംബജീവിതത്തിലെ ഉത്തരവാദിത്വങ്ങൾ ഭർത്താവ് എന്നുള്ള നിലയില്, ഭാര്യ എന്നുള്ള നിലയില്, അപ്പൻ എന്നുള്ള നിലയില്, അമ്മ എന്നുള്ള നിലയില് ഞാൻ തികഞ്ഞ ബോധ്യത്തോടുകൂടി പൂർണ്ണമായ സമർപ്പണത്തോടുകൂടി നിർവഹിക്കുമ്പോൾ ഈശോയോട് ചേർന്ന് ജീവിക്കുവാൻ വിശുദ്ധിയിൽ ആഴപ്പെടുവാൻ എനിക്ക് സാധിക്കും. ആ ഉത്തരവാദിത്വങ്ങൾ മറന്നുകൊണ്ട് ഞാൻ ജീവിച്ചാൽ ഞാൻ ഏതെല്ലാം പള്ളികളിൽ പോയാലും ഏതെല്ലാം ധ്യാന കേന്ദ്രങ്ങളിലൂടെ നടന്നാലും എനിക്ക് വിശുദ്ധി പ്രാപിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ ദൈവമിനെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങള്, ദൈവമിനെ ഏൽപ്പിച്ചിരിക്കുന്ന കടമകള് അത് നിർവഹിച്ചെങ്കിൽ മാത്രമേ ദൈവത്തെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈശോയുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ.
ഈ ഒരു കാര്യം കൂടിയാണ് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനായിട്ടുള്ളത്. പറയാനുള്ള കാരണം, ഇന്ന് ഒത്തിരി പേര് ശുശ്രൂഷകൾ പോലെ നടക്കുന്നത്. ഞാൻ ഇവിടെ ആരെയും നിരുത്സാഹപ്പെടുത്തുകയല്ല കേട്ടോ, ദൈവം ഇതൊക്കെ വിചാരിക്കരുത്. പലരും പറയുന്നതാണ്, അവർ പറയുന്നതാണ്. എൻ്റെ അടുക്കൽ എൻ്റെ പള്ളിക്കാർ ആരും ഇന്നില്ല, അതുകൊണ്ട് എനിക്ക് പറയാം. എൻ്റെ പള്ളിയിൽ എല്ലാ ദിവസവും വരുന്ന ചേട്ടനുണ്ട്, എല്ലാ ദിവസവും വരുന്ന ചേട്ടൻ. പുള്ളിക്കാരി എൻ്റെ പുകയിൽ വരും. പുള്ളിക്കാരിക്ക് എന്നും പരാതിയാണ്. കാരണം എന്തറിയോ, ഈ മനുഷ്യൻ ഭാര്യ എടുക്കാൻ അല്പ സമയം പോലും ഇരിക്കുന്നില്ല. അച്ഛൻ്റെ അടുക്കൽ ഒത്തിരി സമയം ഇരിക്കുന്നുമുണ്ട്. അച്ഛൻ്റെ അടുക്കലാണെങ്കിൽ പുള്ളി മുഴുവൻ സമയം വീട്ടിൽ ഈ മനുഷ്യൻ ഇരിക്കുന്നില്ല. അങ്ങനെ ഞാൻ ചോദിച്ചു. അപ്പം പുള്ളി എന്നൊക്കെ പറഞ്ഞു, അച്ഛാ ഞാൻ ദൈവത്തെയാണ് അനുഭവിച്ചു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് എപ്പോഴെങ്കിലും പള്ളി വന്നിരിക്കുന്ന അനുഭവം, നമ്മൾ തെറ്റാണല്ലോ, ഞാൻ തെറ്റാണെന്ന് തന്നെ പറഞ്ഞു. നമ്മൾ തെറ്റാണ്, മുഖത്തോർക്ക് തന്നെ പറഞ്ഞു, തെറ്റാണ്. താങ്കൾ എപ്പോഴും പള്ളി വന്നിരിക്കേണ്ട വ്യക്തി അല്ല. താങ്കൾ താങ്കളുടെ ഭാര്യയോടുകൂടിയും കുഞ്ഞുങ്ങളോടുകൂടിയും ആവശ്യത്തിന് സമയം ചെലവഴിക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യം എന്ന് ഞാൻ പറഞ്ഞു. അത്യുന്നത ബോധത്തോടെ തന്നെയാണ് ഞാൻ ഇപ്പം നിങ്ങളെങ്കിലും പറയുക, നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ ജീവിതാവസ്ഥയ്ക്കുള്ള ഒരു ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിച്ചില്ല എങ്കിൽ ദൈവത്തിന് പ്രീതികരമായ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. അപ്പൊ ഈശോയിൽ ജീവിക്കണമെങ്കിൽ, ഈശോയുടെ കുടുംബത്തിൽ അംഗമാകണമെങ്കിൽ, നമ്മളായിരിക്കുന്ന അവസ്ഥ മറന്നുകൊണ്ടല്ല ജീവിക്കേണ്ടത്. നമ്മളായിരിക്കുന്ന അവസ്ഥ, ജീവിതാവസ്ഥ, അതിൽ ഈശോട് ചേർന്ന് ജീവിക്കുവാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോഴ് ഞാനിത് പറഞ്ഞത്, ഒരു കച്ചവടക്കാരൻ ഈശോട് കൂടി ജീവിക്കണം. ആദ്യം ബിസിനസ് ചെയ്ത ലാഭമൊക്കെ ഉണ്ട്, അതുകൊണ്ട് അത് ശരിയായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ബിസിനസ് എല്ലാം നിർത്തിയിട്ട് ഞാൻ പള്ളി വന്ന് മുഴുവൻ സമയം ഇരുന്നുള്ളതെന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള കാര്യമാണ്. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ അതിനെ ഈശോ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ്. ദൈവത്തിന് ഇഷ്ടമാണ് എന്നെ സംബന്ധിച്ചുകൊണ്ടും ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം. അത് നിർവഹിച്ചതിന് ശേഷം മാത്രമേ എനിക്ക് ദൈവത്തിന് പ്രീതികരമായിട്ട് ആയിരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മൾ വെക്കേഷൻ സമയത്താണ്. ഈ സമയത്ത് നിങ്ങളുടെ ആയിരിക്കുവാനായിട്ട്, നിങ്ങളോട് കൂടി ഇത്രയും സമയം ആയിരിക്കുവാനായിട്ട് ദൈവം കൃപ നൽകിയതിന് ദൈവത്തോട് നന്ദി പറയുകയാണ്. ഇവിടെ ഇതുമായിട്ട് മരിയപ്പെട്ടവരുമായിട്ട് ഒത്തിരി ബന്ധപ്പെട്ട് നിൽക്കുവാനായിട്ട് ദൈവം എനിക്കിടയാക്കിയിട്ടുണ്ട്. അത് വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുകയാണ്. ഇവിടുത്തെ പ്രാർത്ഥന ഒത്തിരി ശക്തിയാണ് എനിക്ക് എൻ്റെ വ്യക്തി ജീവിതത്തിലും. ഇവിടെ ഈ ദിവസങ്ങൾ അച്ഛൻ പറഞ്ഞു, ഇപ്പോഴേ ഞാൻ പഠിപ്പിക്കുന്നതും പോകുന്നത് കൊണ്ട് ബുധനാഴ്ചകൾ വരാനായിട്ട് ഇപ്പം പറ്റിയില്ല. അതുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ അവധി സമയമായതുകൊണ്ട് വരാൻ പറഞ്ഞപ്പോഴെ സന്തോഷത്തോട് ഞാൻ വന്നത്. ഒത്തിരി സന്തോഷമാണ് ഇവിടെ വരുന്നത്. പവർ ഹൗസാണ്, പവർ ഹൗസ്. നമുക്ക് നമ്മുടെ ജീവിതത്തിന് ശക്തി കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, പ്രത്യേക സ്ഥലങ്ങൾ. ശരി, നമ്മുടെ വീട്ടിലുണ്ട് ഈശോയുടെ സാന്നിധ്യമെങ്കിലും ചില സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുമ്പോഴും നമുക്കൊരു കൂടുതൽ ശക്തി പ്രാപിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അതുപോലുള്ള ഒരു പവർ ഹൗസാണ് നമ്മുടെ ഏരിയയിൽ ഉള്ള ഒരു പവർ ഹൗസാണ് ഈ ദിവ്യകാരുണ്യ മരിയ ഭവൻ. തീർച്ചയായും നമ്മളോട് വരുമ്പോഴും ശക്തി നമുക്ക് കിട്ടും. ആ ശക്തി നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിച്ചാൽ. ആ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നല്ല ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ നിയമങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ നിയമങ്ങൾക്കു വേണ്ടി നമ്മളിവിടെ ആയിരിക്കുന്നത് പല പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. പല പല ആവശ്യങ്ങൾ നമുക്കുണ്ട്. ഈ ആവശ്യങ്ങളൊക്കെ നമുക്ക് ദൈവത്തോട് ചേർന്ന് നിന്നാൽ നമുക്ക് കിട്ടത്തുള്ളൂ. എത്രമാത്രം നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നോ അത്രമാത്രം ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അപ്പൊ എത്രമാത്രം ദൈവത്തോട് ചേർന്ന് നിൽക്കാവോ അത്രമാത്രം ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും ദൈവത്തെ അനുഗ്രഹം പ്രാപിക്കുവാനും അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമുക്ക് ഈ ദിവസം ഉത്സാഹിക്കാം. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇവിടെ ആയിരിക്കുന്നവർക്ക് എല്ലാവർക്കും എല്ലാ വിധത്തിലുള്ള ഈശോ ദൈവാനുഗ്രഹങ്ങളും പ്രത്യേകിച്ച് ദൈവകാരണ ഈശോയുടെ കാരുണ്യവും ആശീർവാദവും സമർത്ഥമായിട്ട് ഉണ്ടാകുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോ വിശ്വസിക്കാം. സ്തുതിയായിരിക്കും.